ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പറയുക. ജാനുവരി 6, 2022 വിശ്വാസത്താലുള്ള പ്രഖ്യാപനം. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ പാരമ്പര്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ ഭാവി തലമുറയ്ക്കായി അനുഗ്രഹങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നുവെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ജീവിതം മികവും സമഗ്രതയും അടയാളപ്പെടുത്തുന്നു. ഞാൻ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും വിശ്വാസത്തിൻ്റെ ചുവടുകൾ എടുക്കുകയും ചെയ്യുന്നതിനാൽ മറ്റുള്ളവർ എൻ്റെ പ്രവൃത്തികളെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധി ഇന്നും എന്നും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ഇതാണ് എൻ്റെ പ്രഖ്യാപനം. ദിവ്യമായ ആരോഗ്യത്തിനായി നമുക്ക് ഏറ്റുപറയാം. എന്നിലുള്ള ക്രിസ്തു എന്നെ പൂർണ്ണനാക്കുന്നു. ഞാൻ രോഗിയാകുവാൻ അനുവദിക്കുകയില്ല. ഞാൻ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു. പറഞ്ഞറിയിക്കുവാനാകാത്ത സന്തോഷവും മഹത്വവും നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ സന്തോഷം എന്നെ ശക്തനാക്കുന്നു. കർത്താവിൻ്റെ സന്തോഷം എൻ്റെ ശക്തിയാകുന്നു. അതിനാൽ ഞാൻ ശക്തനും എല്ലാ സമയത്തും ദൈവിക ഊർജം നിറഞ്ഞവനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമീൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും. ഞാൻ ശക്തനാണ്. ഞാൻ ആരോഗ്യവാനാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞാൻ സ്വതന്ത്രനാകുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപ ലഭിച്ചവനാകുന്നു. എൻ്റെ കണ്ണുകളാൽ കാണുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് വിശ്വാസത്താൽ ആശിക്കുന്നതും കാണാത്ത കാര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ഞാൻ വിലയേറിയ വിത്താകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ നല്ല നിലത്ത് നട്ടിരിക്കുന്ന വിത്ത് പോലെയാകുന്നു. ഞാൻ യഹോവയുടെ സന്നിധിയിൽ നല്ല ഒലുവൃക്ഷം പോലെ പുഷ്ടിപ്പെടുന്നു. ഞാൻ ഇലവാടാത്തതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാകുന്നു. എൻ്റെ വാർദ്ധക്യത്തിലും ഞാൻ പുതുതായും പുഷ്ടിപ്പെട്ടുമിരിക്കും. എൻ്റെ ഇലകൾ വാടാത്തതും ഞാൻ എല്ലായ്പ്പോഴും യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. എൻ്റെ എല്ലാ പ്രവൃത്തികളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുയേശുവിൽ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളെയും ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ആത്മാവാകുന്നു. എൻ്റെ ആത്മാവിന് പ്രാണനുണ്ട്. എൻ്റെ ആത്മാവും എൻ്റെ പ്രാണനും ശരീരത്തിൽ വസിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ പ്രാണനോട് അറിയിക്കുന്നു. എൻ്റെ പ്രാണനത് കേൾക്കുകയും സ്വീകരിക്കുകയും എൻ്റെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം അത് അനുസരിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ശരീരത്തോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അവഗണിക്കുവാനാവാത്ത ജീവൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാണ്. എൻ്റെ പൂർണ്ണ ശരീരത്തോട് ഞാൻ ജീവനെ സംസാരിക്കുന്നു. എൻ്റെ മനസ്സിനോട് ഞാൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സെന്ന പോലെ തികഞ്ഞ മനസ്സുള്ളവനായിരിക്കുക. ദൈവവചനത്താൽ ഞാൻ കൽപ്പിക്കുന്നു, ക്രമീകരിക്കപ്പെടുക. എൻ്റെ ടെൻഡോണുകളോടും ഞരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു. എൻ്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യമുണ്ടാകുവാൻ കൽപ്പിക്കുന്നു. ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ എൻ്റെ ശ്വാസകോശങ്ങളോടും ടിഷ്യൂകളോടും കൽപ്പിക്കുന്നു. എൻ്റെ വൃക്കകൾ, കരൾ, പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണ്ണതയിലാകുവാൻ കൽപ്പിക്കുന്നു. എൻ്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവനുണ്ടാകുന്നു. എൻ്റെ എല്ലുകളും സന്ധികളും തരുണാസ്ഥികളും ക്രമീകരിക്കപ്പെടുക. എൻ്റെ വിരലുകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ കണ്ണുകൾ വ്യക്തമായും പൂർണ്ണമായും കാണുന്നു. എൻ്റെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. പുതുതായി ജനിച്ച കുഞ്ഞിൻ്റെയും ദൈവത്തിൻ്റെയും സൗന്ദര്യമെന്നവണ്ണം എൻ്റെ ചർമ്മം മിനുസമാർത്തതും ആരോഗ്യകരവുമാണ്. എൻ്റെ തലമുടിക്ക് ബലവും ജീവനും എൻ്റെ തലമുടിയുടെ കൊഴിച്ചിൽ വിട്ടുമാറി യഥാസ്ഥാനത്ത് തുടരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. വളർച്ച ആവശ്യമുള്ളിടത്ത് ഞാൻ വളർച്ചയെ കൽപ്പിക്കുന്നു. എൻ്റെ പല്ലുകൾ, മോണകൾ, താടിയെല്ലുകൾ, നാടികൾ, രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ്. എൻ്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചും യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായും സാധാരണയായും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആമാശയം ശക്തിപ്പെട്ടതും കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിപ്പിക്കുവാനും ആഗിരണം ചെയ്യുവാനും സ്വാംശീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നു. എൻ്റെ പ്രത്യുൽപാദന സംവിധാനം മിതമായ അളവിലും നല്ല കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രത്യുൽപാദന സംവിധാനം ആവശ്യകതയ്ക്കനുസരിച്ച് നല്ല അണ്ഡങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകും വരെയും സംരക്ഷണം നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവും ഓരോ കോശങ്ങളും ദൈവം പ്രവർത്തിപ്പാൻ സൃഷ്ടിച്ചാക്കിയതായ അതേ പൂർണ്ണതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു.
യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു. എൻ്റെ മുഴുവൻ ശരീരഘടനയും മാനസികതയും ക്രിസ്തുയേശുവിൻ്റെ മഹത്വത്തിൽ പരിപൂർണമാണ്. ഹാലലുയ്യ, ഹാലലുയ്യ, ആമീൻ. പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവപുത്രൻ എന്നെ സ്നേഹിക്കുന്നു, ദൈവ ആത്മാവ് എന്നെ സ്നേഹിക്കുന്നു. ആമീൻ. ശാലോം.